എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻ ഡി എക്ക് ബി ജെ പിക്ക് വലിയ മുൻതൂക്കം നൽകുമ്പോൾ അത് കോൺഗ്രസിനെ അതോടൊപ്പം തന്നെ ബി ജെ പി ഇതര കക്ഷികൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു അതിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് ഇപ്പോൾ കോൺഗ്രസ്സിനുള്ളിൽ തന്നെയാണ് കോൺഗ്രസ് കഴിഞ്ഞ കോൺഗ്രസ് നേടിയിട്ടുള്ള സംസ്ഥാനങ്ങൾ ആ സംസ്ഥാനങ്ങളിൽ വലിയ തോതിലുള്ള അനിശ്ചിതത്വങ്ങൾ വരുമ്പോൾ ഒരു കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാരുകൾ തകർന്നു പോകും എന്നുള്ള രീതിയിലാണ് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് അപ്പോൾ ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടി എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകിയിട്ടുള്ള തിരിച്ചടി സംസ്ഥാന തലങ്ങളിൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര സ്ഥിതി രൂക്ഷമാക്കുന്നു എന്നാണ് വിവരങ്ങൾ വരുന്നത് ഏറ്റവും ഉദാഹരണമായി മധ്യപ്രദേശും കർണാടകവും തന്നെയാണ് വലിയ തോതിൽ കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ചയായത് ചർച്ചയാകുന്നത് പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ട് പഞ്ചാബും സമാനമായ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ പഞ്ചാബിലെ കോൺഗ്രസ് രണ്ടായി ചേരുതിരിയുന്നു ഒരുപക്ഷേ സർക്കാരിൻ്റെ സ്ഥിരതയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കർണാടകയും മധ്യപ്രദേശുമൊക്കെ ആ തരത്തിലേക്കാണ് ഇത് പെട്ടെന്ന് ഉണ്ടാകുന്നത് എങ്ങനെ അടുത്ത അഞ്ച് വർഷം കൂടി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ അധികാരത്തിലെത്തുകയാണെങ്കിൽ ഈ ആശയക്കുഴപ്പം ഏതു തരത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളെയും ബാധിക്കുക പ്രത്യേകിച്ചും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അവിടെ കോൺഗ്രസ് എം തന്നെ സ്ഥിരതയില്ലാത്ത അവസ്ഥ വരുന്നു അവർ കൂറുമാറ്റത്തിൻ്റെ രീതിയിലേക്ക് അല്ലെങ്കിൽ മറുകണ്ഠം ചാടുന്ന രീതിയിലേക്ക് അവരുടെ മനസ്സ് പാകപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ആ രീതിയിൽ തന്നെയാണ് അതിനെ കാണുന്നത് ഇപ്പോൾ ഏറ്റവും പുതുതായി പഞ്ചാബിൽ കോൺഗ്രസ് നെടികെ പിളർന്നു നിൽക്കുന്നു അത് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു സംഘം പ്രത്യേക വിഭാഗമായി മാറുന്നു മറുപക്ഷത്തേക്ക് നവജോത് സിംഗ് സിദ്ധു നിലനിൽക്കുന്നു എന്നുള്ളതാണ് അത് ആദ്യം മുതൽ തന്നെ നവജോത് സിംഗ് സിദ്ധുവിന്റെ ഭാര്യയ്ക്ക് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് പക്ഷേ അത് രണ്ട് പ്രമുഖ നേതാക്കൾ മുഖാമുഖം നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇടപെടാൻ കഴിയാത്ത തരത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിക്ക് ഇടപെടാൻ കഴിയാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് പഞ്ചാബിൽ കോൺഗ്രസ് പിളർന്നു മാറുന്നു എന്ന അവസ്ഥയിലേക്ക് ഏതു തരത്തിലാണ് പഞ്ചാബിലെ ആഭ്യന്തര രാഷ്ട്രീയം കോൺഗ്രസ് ആഭ്യന്തര രാഷ്ട്രീയം സമവായത്തിലേക്ക് കൊണ്ടുവരിക എന്നറിയാതെ ഹൈക്കമാൻഡ് തന്നെ പതർന്നു എന്നുള്ളത് ഹൈക്കമാൻഡ് തന്നെ ഞെട്ടലിൽ നിന്ന് ഇതുവരെ മോചിതരായിട്ടില്ല പ്രത്യേകിച്ചും എക്സിറ്റ് പോൾ ഫലങ്ങൾ വലിയ തമ്പിംഗ് മെജോറിറ്റി ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും നൽകുമ്പോൾ അവർ തന്നെ ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് പ്രതീക്ഷിച്ചിരുന്നൊരു നെക്നെക് ഫൈറ്റ് എന്നുള്ള രീതിയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ടു സെവൻറ്റി ടു ഇരുന്നൂറ്റി എഴുപത്തിരണ്ടെന്ന മാജിക് ഫിഗർ ബി ജെ പി തന്നെ ഒറ്റയ്ക്ക് ക്രോസ് ചെയ്യുമെന്നും എന്തായാലും എൻ ഡി എ അത് നേടും എന്ന് വരികയും ചെയ്യുന്നു അപ്പോൾ നെക്നെക് ഫൈറ്റ് കോൺഗ്രസ് പ്രതീക്ഷിച്ചത് അവിടെ നടന്നിട്ടില്ല ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ തന്നെ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം ചോർന്നിരുന്നു ഹൈക്കമാൻഡ് നേതാക്കൾ തന്നെ വ്യത്യസ്തമായ തലത്തിലായിരുന്നു അഭിപ്രായം പറഞ്ഞിരുന്നത് ഇത് പ്രാദേശിക തലങ്ങളിലേക്ക് സംസ്ഥാന തലങ്ങളിലേക്ക് മാറുമ്പോൾ അവിടെ കർണാടകയിലും മധ്യപ്രദേശിലുമൊക്കെ വലിയ തോതിൽ പരസ്പരം ചെറിവാ ചെരി ചെളിവാരി ഏറിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ നടക്കുന്നു അത് പഞ്ചാബിലേക്ക് മാറുമ്പോൾ നവജോത് സിംഗ് സിദ്ധിയും സിദ്ധുവും അമരീന്ദർ സിംഗ് അമരീന്ദർ സിംഗും മുഖാമുഖം നിൽക്കുന്നു എന്നുള്ളതാണ് ഈ അമരീന്ദർ സിംഗ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗും നവജോത് സിംഗ് സിദ്ധി സിദ്ധുവും മുഖാമുഖം നിൽക്കുമ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ ഹൈക്കമാൻഡ് കുഴങ്ങുന്നു ഇതിൻ്റെ ഇടനിലയിലേക്ക് വരുന്നത് സിദ്ധുവിൻ്റെ ഭാര്യയുമാണ് സിദ്ധുവിൻ്റെ ഭാര്യയ്ക്ക് സി നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് വിഷയങ്ങൾ പോകുന്നത് തനിക്ക് സീറ്റ് നൽകാത്തതിന്റെ കാരണം മുഖ്യമന്ത്രി അമരീന്ദർ സിംഗും അമരീന്ദർ സിംഗ് ഗ്രൂപ്പ് കളിയുമാണ് എന്ന് സിദ്ധുവിന്റെ ഭാര്യ നവജോത് സിംഗ് സിദ്ധുവിന്റെ ഭാര്യ പരസ്യമായി നിലപാടെടുത്തു ഇത് ഇത് സംഘടനാ തലത്തിലെ അച്ചടക്ക ലംഘനം എന്നുള്ളതാണ് അമരീന്ദർ സിംഗ് വിഭാഗം പറയുന്നത് പക്ഷേ നവജോത് സിംഗ് സിദ്ധുവും നവജോത് സിംഗ് സിദ്ദുവുമായി കൂടി നിൽക്കുന്നവരും പറയുന്നത് അമരീന്ദർ സിംഗ് അമരീന്ദർ സിംഗിന്റെ വിഷയം തന്നെയാണ് അമരീന്ദർ സിംഗ് ഗ്രൂപ്പ് കളിക്കുന്നു എന്നുള്ളത് പറയുമ്പോൾ അമരീന്ദർ സിംഗ് വിഭാഗം പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ മാറ്റിക്കൊണ്ട് നവജോത് സിംഗ് സിദ്ധുവിനും മുഖ്യമന്ത്രിയാകണം അതിനുവേണ്ടിയുള്ള അജണ്ടയും പ്രൊപ്പഗാൻഡിയുമാണ് നവജോത് സിംഗ് സിദ്ധു നടപ്പാക്കുന്നത് എന്നാണ് അമരീന്ദർ സിംഗിന്റെ വിഭാഗത്തിന്റെ ആരോപണം എന്തായാലും പഞ്ചാബിൽ കോൺഗ്രസ് നെടുക പിളർന്നു നിൽക്കുന്ന അവസ്ഥ ആ ആഭ്യന്തര സംഘർഷം ഏതു തരത്തിൽ ലഘൂകരിക്കണമെന്നറിയാതെ കുഴങ്ങുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി